ഒമാൻ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒമാനിലെ വാർത്തകൾ വേഗത്തിലും കൃത്യതയിലും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി അമർത്തൂ. ഒമാനിൽ റബിയു ലെവൽ 12 നബിദിനം പ്രമാണിച്ച് ഒക്ടോബർ 29 പൊതു അവധിയായിരിക്കും. സർക്കാർ സ്വകാര്യ മേഖലകളിൽ അന്നേ ദിവസം അവധിയായിരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ഒമാനിൽ വ്യാഴാഴ്ച പുതുതായി 353 പേർക്ക് കൂടി വൈറസ് രോഗം സ്ഥിരീകരിച്ചതായി ഒമാൻ ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തു. ഇതോടെ ഒമാനിലെ ആകെ രോഗികളുടെ എണ്ണം 111,837 വർദ്ധിച്ചു. അതേസമയം 582 പേർ രോഗത്തിൽ നിന്നും പൂർണ്ണമായും മുക്തരായതോടെ രാജ്യത്തെ ആകെ രോഗമുക്തരുടെ എണ്ണം 97,949 ഉയർന്നു. 10 മരണങ്ങളാണ് രാജ്യത്ത് മന്ത്രാലയം 24 മണിക്കൂറിനിടെ റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ രോഗം ബാധിച്ച് ഒമാനിൽ മരണപ്പെട്ടവരുടെ ആകെ എണ്ണം 1,147. നിലവിൽ 486 പേരാണ് വിവിധ ആശുപത്രികളിലായി ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ 202 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണെന്നും ഒമാൻ ആരോഗ്യ മന്ത്രാലയം സ്റ്റേറ്റ്മെന്റിലൂടെ അറിയിച്ചു. വൈറസ് രോഗം കൈകാര്യം ചെയ്യുന്നതിനുള്ള സുപ്രീം കമ്മിറ്റി ഒമാനിലെ രാത്രിയാത്രാ നിരോധനം ഒക്ടോബർ 24 ശനിയാഴ്ച പുലർച്ചെ 5 മണിക്ക് നിർത്തലാക്കാൻ തീരുമാനിച്ചു. ആഭ്യന്തരമന്ത്രി സെയ്ദ് ഹമൂദ് ബിൻ ഫൈസൽ അൽ ബുസൈദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സുപ്രീം കമ്മിറ്റിയുടെ യോഗത്തിലാണ് തീരുമാനം. ഒമാനിൽ വിവാഹബന്ധം വേർപ്പെടുത്തിയ ഭാര്യയ്ക്ക് ഭർത്താവ് നിർബന്ധമായും ജീവനാംശം നൽകണമെന്ന് ഒമാൻ പബ്ലിക് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. ഭാര്യയ്ക്ക് ജീവനാംശം നൽകുവാൻ ഭർത്താവ് പരാജയപ്പെട്ടാൽ തടവ് ശിക്ഷ വരെ ലഭിക്കുമെന്നും ട്വിറ്ററിലെ ബോധവൽക്കരണ പ്രസ്താവനയിൽ പബ്ലിക് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. വിധിന്യായത്തിൽ നിശ്ചയിച്ച ജീവനാംശം നൽകുന്നതിൽ വീഴ്ച വരുത്തിയാൽ 1 വർഷം തടവ് ശിക്ഷ ലഭിക്കുമെന്നും അറിയിപ്പിൽ പറയുന്നു. ഒമാനിൽ വ്യാപാര വാണിജ്യ മേഖലകളിലെ അനധികൃത ഇടപാടുകൾ കണ്ടെത്തുന്നതിനും തടയുന്നതിനുമായി പ്രത്യേക സംഘത്തിന് രൂപം നൽകി വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രി ഖൈസ് ബിൻ മുഹമ്മദ് അൽ യൂസുഫിന്റെ ഉത്തരവ്. ഒന്നിലധികം വാണിജ്യ രജിസ്ട്രേഷനുകൾ കണ്ടെത്തുക, ബിനാമി വ്യാപാരങ്ങളും അനധികൃത ഇടപാടുകളും നിയന്ത്രിക്കുക തുടങ്ങിയവയാണ് സംഘത്തിന്റെ ലക്ഷ്യം. ഇതുവഴി രാജ്യത്തെ നിക്ഷേപാന്തരീക്ഷം മെച്ചപ്പെടുത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. മന്ത്രാലയത്തിലെ വ്യവസായ വാണിജ്യ വിഭാഗം അണ്ടർ സെക്രട്ടറിയുടെ നേതൃത്വത്തിലായിരിക്കും സംഘം പ്രവർത്തിക്കുക. സാമ്പത്തിക ആഭ്യന്തര തൊഴിൽ മന്ത്രാലയങ്ങൾ, റോയൽ ഒമാൻ പോലീസ്, മസ്കറ്റ്, ഡോഫാർ നഗരസഭ എന്നിവിടങ്ങളിൽ നിന്നുള്ള അംഗങ്ങളും സംഘത്തിന്റെ ഭാഗമായിരിക്കും. ഒമാനിലേക്ക് കടൽ മാർഗം മയക്കുമരുന്ന്, സൈക്കോട്രോപിക് ലഹരി വസ്തുക്കൾ എന്നിവ കടത്താൻ ശ്രമിച്ച ഒരു ഏഷ്യൻ വംശജനെ അറസ്റ്റ് ചെയ്തു. റോയൽ ഒമാൻ പോലീസിന്റെ ട്വിറ്റർ സന്ദേശത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. മയക്കുമരുന്ന് പ്രതിരോധ സേനാ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് തിരച്ചിൽ നടന്നത്. 15 കിലോഗ്രാം ക്രിസ്റ്റൽ മരുന്നും 5,800 കിലോഗ്രാം ഹെറോയിനും കൈവശം വെച്ചിരുന്ന ഏഷ്യൻ വംശജൻ ഒരു അന്താരാഷ്ട്ര മയക്കുമരുന്ന് സംഘവുമായി സഹകരിച്ചാണ് ഒമാനിലേക്ക് നുഴഞ്ഞുകയറാൻ ശ്രമിച്ചത്. പ്രതിക്കെതിരെ നിയമ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണെന്നും റോയൽ ഒമാൻ പോലീസിന്റെ അറിയിപ്പിൽ പറയുന്നു. രാജ്യത്ത് മയക്കുമരുന്നിന്റെയും കള്ളക്കടത്തിന്റെയും ഇടപാടുകൾ പ്രതിരോധിക്കുന്നതിന് പൗരന്മാരുടെയും സ്ഥിര താമസക്കാരുടെയും സഹകരണത്തിന് റോയൽ ഒമാൻ പോലീസ് നന്ദി അറിയിച്ചു. ഒമാനിലെ സ്കൂളുകളിൽ അടുത്ത മാസം 1 അധ്യയന ക്ലാസുകൾ പുനരാരംഭിക്കുമെന്ന് പരമോന്നത സമിതി. സ്കൂളുകളിൽ ഓൺലൈൻ പഠനത്തിനാകും പ്രാധാന്യം നൽകുക. കൂടുതൽ വിവരങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. സമ്പൂർണ്ണ ഡിജിറ്റൽ വൽക്കരണത്തിലേക്ക് ഒമാനിലെ ബാങ്കുകൾ നീങ്ങുന്നു. ഒമാൻ അറബ് ബാങ്ക് ഈ ദിശയിലുള്ള പുതിയ സേവനങ്ങൾ ആരംഭിച്ചു. OAB ഓൺലൈൻ ആപ്പ് വഴിയുള്ള ഓൺലൈൻ ഓൺബോർഡിംഗ് സംവിധാനം വഴി സ്വദേശികൾക്കും വിദേശികൾക്കും ബാങ്ക് ശാഖ സന്ദർശിക്കാതെയും ഫോറങ്ങളിൽ ഒപ്പുവെക്കാതെയും 5 മിനിറ്റിനുള്ളിൽ അക്കൗണ്ട് തുടങ്ങാം. വ്യക്തിഗത വായ്പകൾ എടുത്തവർക്ക് അധിക തുക ആവശ്യമുണ്ടെങ്കിൽ ആപ്പ് വഴി അപേക്ഷിക്കാവുന്നതാണ്. യോഗ്യരാണെങ്കിൽ അപേക്ഷയ്ക്ക് 5 മിനിറ്റിനുള്ളിൽ അംഗീകാരം ലഭിക്കുകയും ചെയ്യും. പുതിയ വിസയിലുള്ള വിദേശികൾക്ക് ഒമാനിലേക്ക് യാത്ര ചെയ്യാൻ കഴിയില്ലെന്ന മുന്നറിയിപ്പുമായി വിമാന കമ്പനികൾ. ഒമാൻ ഇമിഗ്രേഷൻ വിഭാഗത്തിന്റെ മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എയർ ഇന്ത്യ എക്സ്പ്രസ്, ഇൻഡിഗോ വിമാന കമ്പനികൾ
ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. നിലവിൽ റെസിഡൻസ് തൊഴിൽ വിസയുള്ളവർക്കും വിസ പുതുക്കിയവർക്കും യാത്ര അനുവദിക്കും. മസ്കറ്റ്, സലാല വിമാനത്താവളങ്ങളിൽ നിലവിലുള്ള വിസക്കാർക്ക് മാത്രമാണ് പ്രവേശനം അനുവദിക്കുക. വിസയുള്ളവരുടെ കൈവശം റെസിഡന്റ് കാർഡ് നിർബന്ധമാണെന്നും ഒമാനിലേക്കുള്ള യാത്രക്കാർക്കുള്ള നിർദ്ദേശങ്ങളിൽ വിമാന കമ്പനികൾ അറിയിക്കുന്നു. കേരളത്തിൽ വ്യാഴാഴ്ച പുതുതായി 7482 പേർക്ക് കൂടി വൈറസ് രോഗം സ്ഥിരീകരിച്ചു. കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള 932 പേർക്കും എറണാകുളം ജില്ലയിൽ നിന്നുള്ള 929 പേർക്കും മലപ്പുറം ജില്ലയിൽ നിന്നുള്ള 897 പേർക്കും തൃശൂർ 847, തിരുവനന്തപുരം 838, ആലപ്പുഴ 837, കൊല്ലം 481, പാലക്കാട് 465, കണ്ണൂർ 377, കോട്ടയം 332, കാസർഗോഡ് 216, പത്തനംതിട്ട 195, വയനാട് 71, ഇടുക്കി ജില്ലയിൽ നിന്നുള്ള 65 പേർക്കുമാണ് പുതുതായി രോഗം പിടിപെട്ടത്. 24 മണിക്കൂറിനിടെ സംസ്ഥാനത്ത് 23 പേർ രോഗം ബാധിച്ച് മരണപ്പെടുകയും ചെയ്തു. പുതുതായി രോഗം സ്ഥിരീകരിച്ചവരിൽ 123 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 6448 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ 844 പേരുടെ സമ്പർക്ക ഉറവിടം സംബന്ധിച്ച് വ്യക്തതയില്ല. പുതുതായി രോഗം സ്ഥിരീകരിച്ചവരിൽ 67 ആരോഗ്യ പ്രവർത്തകർ കൂടി ഉൾപ്പെടുന്നു. അതേസമയം രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 7593 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. സംസ്ഥാനത്ത് പുതിയ 8 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. അതേസമയം 7 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്തെ ആകെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 618. സംസ്ഥാനത്തെ സവാള വില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ വിപണിയിൽ ഇടപെട്ട് സംസ്ഥാന സർക്കാർ. 2 ദിവസത്തിനകം 2 ടൺ സവാള സംസ്ഥാനത്ത് എത്തിക്കുമെന്നും കിലോയ്ക്ക് 50 രൂപ നിരക്കിൽ നൽകുമെന്നും കൃഷിമന്ത്രി V.S. സുനിൽകുമാർ അറിയിച്ചു. നാഫെഡ് വഴി അധിക സവാള ഇറക്കുമതി ചെയ്ത സപ്ലൈകോ വഴി വിതരണം നടത്താനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.